കുടുംബ ബന്ധങ്ങളിലും പുതിയ തലമുറയിലും വളരെ ഗൗരവമായ ചില സ്വഭാവ വ്യതിയാനങ്ങൾ ദൃശ്യമാകുന്നു അതിൽ ചില കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് സാധാരണ നമ്മുടെ ശാസ്ത്ര ലാബുകളിലെ പോലെ മനുഷ്യ സ്വഭാവങ്ങളിൽ അത്തരം കാര്യങ്ങളെ വളരെ വ്യതിരക്തമായി ഇങ്ങനെ അളന്ന് മുറിച്ച് അണുവിട അകലത്തിൽ വ്യാഖ്യാനിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിടയിൽ സമയക്കുറവ് കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഒരു പത്തോ പതിനഞ്ചോ കൗൺസിലിംഗ് കേസുകളാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അതിൽ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആകെ വന്ന അഞ്ച് കേസുകളിൽ നാല് കേസുകൾക്കും പെൺകുട്ടിക്ക് പയ്യന വേണ്ട അവിടെ പയ്യനാകട്ടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്തു വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും പെൺകുട്ടികൾ വേണ്ട എന്ന് പറയുന്നൊരു നിലപാടിലേക്ക് നിൽക്കുന്നു അതിൻ്റെ കാരണങ്ങളിലേക്ക് കടന്നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളുണ്ട് നാളുകളിൽ നമ്മൾ സാധാരണ എല്ലാത്തിലും എന്ന പോലെ ഒരു സോഷ്യൽ ട്രെൻഡിങ്ങിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അതുണ്ടാക്കുന്നത് അല്പം ഗൗരവമായ പ്രത്യാഘാതമായിരിക്കും അതിൽ മൂന്ന് പേരും കുട്ടികളെയും അവനെടുത്തുകൊള്ളാനാണ് ആവശ്യപ്പെടുന്നത് അവിടെ കുട്ടികളുടെ ഭാവിയും വലിയൊരു ചോദ്യചിഹ്നമാകുന്നു ഇത് കേൾക്കുന്ന രക്ഷകർത്താക്കൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികളുടെയും ഒക്കെ അറിവിനു വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചും നിങ്ങളുടെ ചിന്തകൾ അനുസരിച്ചും അതിനെ വ്യാഖ്യാനിച്ചുകൊള്ളുക നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിവാഹം നടന്നാലും ജീവിതം ഭൂമിയിൽ നിലനിൽക്കുമെന്നാണ് നമ്മൾ പണ്ട് ഗാനത്തിൻ്റെ വരികളിൽ കേട്ടിട്ടുള്ളത് പക്ഷേ ഒരു കൂട്ടം മനുഷ്യർക്ക് വിവാഹം നരകതുല്യമായി തീരുന്നവരുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഭൂതകാലത്തിൽ അവിടെ വല്ലാതെ കൂട്ടുകുടുംബ സമ്പ്രദായത്തിലും അതുപോലെയുള്ള രീതികളിലും അല്പമൊക്കെ പുരുഷൻ പ്രകടിപ്പിക്കുന്ന ആധിപത്യത്തിലും സ്ത്രീകൾ നമ്മുടെ ഉമ്മമാർ അതിനെ വിധേയമായി ഒതുങ്ങി വീടുകൾക്കകത്ത് കഴിയേണ്ടി വന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു പലപ്പോഴും അവരുടെ ജീവിതം ഏറെ പ്രയാസകരവും ഒക്കെ ആയിരുന്നു പക്ഷേ അത്തരം പ്രയാസങ്ങളെയൊക്കെ സന്തോഷങ്ങളായി സ്വീകരിച്ചു കൊണ്ടാണ് അവർ ഒരു തലമുറയെ മുന്നോട്ട് നയിച്ചത് അതുകൊണ്ട് തന്നെയാണ് അന്നനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് മക്കളെ ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലുമൊക്കെ അന്നത്തെ കാലത്തെ അമ്മമാരും ഉമ്മമാരും ഒക്കെ സഹിച്ച ത്യാഗം അത് പറയുമ്പോൾ ഇന്നും പ്രായമായ അമ്മമാരുടെ കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകിവരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രായമുള്ള മക്കൾ എന്തെങ്കിലുമൊക്കെ അവരോട് കയർത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും മുഖത്തൊരനിഷ്ടം കാണിച്ചാൽ പെട്ടെന്ന് തന്നെ അവർ സങ്കടപ്പെടുന്നത് അത്രയും ത്യാഗം അവരുടെ പിന്നിലുണ്ടായിരുന്നു പക്ഷേ അത്തരം സാഹചര്യങ്ങൾ സാമൂഹ്യ വളർച്ചയുടെ ഭാഗമായി മാറണമെന്നുള്ള ചിന്ത സമൂഹത്തിലാകെ ഉണ്ടായിരുന്നു അത് ആവശ്യവുമായിരുന്നു അങ്ങനെ വർത്തമാനകാല കുടുംബജീവിതത്തിൻ്റെ ക്രമത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ മദ്യത്തിൻ്റെയും ദൂർത്തിൻ്റെയും അത്തരം ചില കാര്യങ്ങളുടെയും ഇരകളായിത്തീരുന്ന സ്ത്രീകളുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഇന്ന് കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി തുല്യമായ ഒരു പരിഗണന പല തീരുമാനങ്ങളിലും പലയിടങ്ങളിലും കിട്ടുന്നു എന്ന് തോന്നാറുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ തിരിച്ചും മറിച്ചുമൊക്കെ ഉണ്ടാകാം പക്ഷേ പൊതുസ്ഥിതി ആകെ പരിശോധിക്കുമ്പോൾ പണ്ടത്തെ കാലഘട്ടം മാറി എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും അതിനൊരുപാട് ഗവേഷണ പഠനങ്ങളുടെ ആവശ്യമില്ല ഒരു വിവാഹ ചടങ്ങിൽ പോയി നോക്കിയാൽ ഏതെങ്കിലും കടകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയാൽ ക്ലാസ് റൂമുകളിലെ സ്ഥിതി നോക്കിയാൽ അതുമല്ലെങ്കിൽ പൊതു ഇടങ്ങളിലെ ഒരു ജനറൽ ക്രോസ് സെക്ഷനെ എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ സ്ത്രീകൾക്ക് വളരെ ഗണ്യമായ സാന്നിധ്യമുണ്ട് മിക്ക മേഖലകളിലും അതവരുടെ വളർച്ചയ്ക്ക് ഗുണകരവുമാണ് ഒരു പരിധിവരെ ആവശ്യവുമാണ് മറുവശത്ത് അവരെ പുറത്തേക്ക് ഇറക്കരുത് അവരെ എല്ലാ അർത്ഥത്തിലും ഇരുട്ടിലടയ്ക്കണം എന്നൊക്കെ പറയുന്ന ചിലരൊക്കെയുണ്ട് അതിനോടൊന്നും വ്യക്തിപരമായി എനിക്ക് യോജിക്കാനാകില്ല അതിനൊരുപാട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ കാഴ്ചപ്പാടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുഞ്ഞിന് മകൻ്റെ കുഞ്ഞിന് ഒരസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ദീർഘനാൾ കിടക്കേണ്ടി വന്നപ്പോൾ ആ ഭാര്യ കുഞ്ഞിൻ്റെ അമ്മ ഉമ്മ ആ ഉമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതിന് കുറച്ച് സ്വാഭാവികമായ പരിമിതികളുണ്ടായിരുന്നു ആ പരിമിതികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങൾ കൊണ്ടാണ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടി അങ്ങനെ ആകാൻ പാടില്ല ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ അവൾക്ക് കഴിയണം ഭർത്താവിനൊരു രോഗം വന്നാൽ ചിലപ്പോൾ ഭർത്താവിനോടൊപ്പം ആശുപത്രിയിൽ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവരാനും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുമുള്ള കരുത്ത് വേണം മക്കൾക്കായാലും അങ്ങനെ വേണം അവരവർക്കായാലും അങ്ങനെ വേണം കാരണം ഇന്ന് ഒരാളെ കൊണ്ട് മാത്രം ജീവിതത്തിൻ്റെ അൺപ്രഡിക്റ്റബിൾ സാഹചര്യങ്ങൾ നേരിടാൻ കഴിയാത്ത സ്ഥിതിയിലാണ് പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നപ്പോൾ അമ്മാവൻ അമ്മാവൻ്റെ മകൻ കൊച്ചാപ്പ കൊച്ചുമ്മ മൂത്തുമ്മ എന്നൊക്കെ പറയുന്ന ഒട്ടേറെ കുടുംബ ബന്ധങ്ങൾക്ക് കുറച്ചുകൂടി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥിതി ആകെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും എൻ്റെ മൂന്ന് മക്കളും ഉമ്മയും അല്ലെങ്കിൽ വാപ്പയും എന്നൊക്കെ പറയുന്ന ഒരു കുടുംബ സർക്കിളിനകത്ത് കാര്യങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർ കരുത്ത് നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയിൽ കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് നാല് വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിന് വന്നു എല്ലാം കൊച്ചു കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് കൗൺസിലിങ്ങിന് വരുമ്പോൾ പുറത്ത് നടന്ന് കരയുന്നുണ്ട് ഉമ്മയെ തിരക്കുന്നുണ്ട് വാപ്പയെ തിരക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉമ്മയെയും വാപ്പയെയും വേണം പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നത് ഈ പെൺകുട്ടികൾ അടമൻ്റാണ് ഭർത്താവിന് വേണ്ട അപ്പം നിങ്ങൾ വിചാരിക്കും പീഡനം കൊണ്ടാണ് ആക്രമണം കൊണ്ടാണ് അവൻ്റെ ഇടി കൊണ്ടാണെന്നൊക്കെ അങ്ങനെ ഒന്നും ഈ പെൺകുട്ടികൾക്ക് പറയാനുമില്ല ഞാൻ കൗൺസിലിംഗ് ടേബിളിൽ ഇരുത്തി പലപ്പോഴും പല പല കാര്യങ്ങളും ചോദിച്ചു എന്താണ് പ്രശ്നം നിന്നെ പരിഗണിക്കുന്നില്ലേ നിനക്ക് സ്നേഹം തരുന്നില്ലേ നിനക്ക് കാശ് തരുന്നില്ലേ നിനക്ക് സന്തോഷം തരുന്നില്ലേ നിങ്ങൾക്ക് രണ്ട് കുട്ടികളില്ലേ എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം സമ്മതിക്കുന്നവർ തന്നെ പറയുന്നത് എനിക്കവനെ വേണ്ട കുറച്ചുകൂടി കടന്ന് പറയുന്നു വേണമെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങളെടുത്തുള്ളൂ അതെന്നെ ഞെട്ടിപ്പിച്ച ഒരു സെൻറ്റൻസാണ് പലപ്പോഴും കുഞ്ഞുങ്ങളോടുള്ള ഇഷ്ടമാണ് മാതൃത്വത്തിൻ്റെ ഭാവം എന്നൊക്കെ നാം പറയുന്നത് ഇത് അവനങ്ങ് കൊടുത്തേക്കാമെന്നാണ് പറയുന്നത് അവിടെ സാധാരണ പെൺകുട്ടി കരയുന്നതാണ് കാണുന്നതെങ്കിൽ പറയുന്നത് അതിശയോക്തിയല്ല എൻ്റെ മുന്നിലിരുന്ന് ഈ കെട്ടിയ പുരുഷന്മാർ ഭർത്താക്കന്മാർ കരയുന്നത് ഞാൻ കണ്ടു ചില ഘട്ടങ്ങളിൽ എൻ്റെ പൗരുഷവും ഉണർന്നിട്ട് അവന്മാരോട് ഇടയ്ക്ക് ഞാൻ ചോദിക്കേണ്ടി വന്നു നിനക്കൊക്കെ ഇത്രയേ ഉള്ളോ ജീവിതത്തെ നേരിടാൻ പഠിക്കണ്ടേ അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കേണ്ട സ്ഥിതി വന്നു നാളെ ഒരുപക്ഷെ ഈ ഉപേക്ഷിച്ചു പോകുന്ന കുട്ടി കരഞ്ഞെന്നിരിക്കും പക്ഷെ ആ നാളെ ആകുമ്പോഴേക്കും വഴിയാധാരമായി പോകുന്ന കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള അഞ്ച് വയസ്സുള്ള മക്കൾ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കിയാൽ പോലും ശബ്ദം മാറിയാൽ പോലും വേദനിക്കുന്ന മുഖവുമായി നിൽക്കുന്ന നമ്മുടെ മക്കൾ ബന്ധം പിരിഞ്ഞു പോയാലുള്ള സ്ഥിതി എന്താണ് പല കോളേജുകളിലും പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾ ഇന്ന് പറയാറുണ്ട് വേറെ കുട്ടികളുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് അവരെ കാണാൻ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര സൈക്കാട്രിക് ഷോക്കാണ് അങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കണ്ട കാര്യങ്ങൾ ചിലതാണ് അത് ചിലപ്പോൾ അപൂർണമായിരിക്കാം എൻ്റെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തോളൂ അല്ലെങ്കിൽ എൻ്റെ ചിന്തകളോട് വിയോജിച്ചോളൂ അതിലൊന്നാമത്തെ കാര്യം റിലേഷൻഷിപ്പിലുള്ള കമ്മിറ്റ്മെൻ്റ് അത് വല്ലാതെ കുറഞ്ഞു വരുന്നു ആ കമ്മിറ്റ്മെൻറ്റ് പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾക്ക് കഴിയുന്നില്ല ഒന്നാമത്തെ കാര്യം പലരും കുടുംബങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം നൂറ്ക്ക് നൂറ് ശതമാനം സംതൃപ്തിയോടെ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചിട്ടില്ല പലതരം ന്യൂനതകളും കുഴപ്പങ്ങളുമുണ്ട് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടുപേരുടെയും ചിലപ്പോൾ യഥാർത്ഥ ഹൃദയത്തിലുള്ള സ്ഥിതി മീൻലോറിക്ക് തുല്യമാണെങ്കിലും ബെൻസ് കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ അങ്ങ് ഓടിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നൊരു വൈഭവം ഭാര്യഭർത്തൃ ജീവിതത്തിൽ ചിലപ്പോൾ വേണ്ടിവരും ഒന്നും പൂർണ്ണരല്ല ആരും പൂർണ്ണരല്ല എല്ലാ കാലത്തേക്കും ഒരു പൂർണതയും നിലനിൽക്കുകയുമില്ല പക്ഷേ അവിടെയൊക്കെ അതിനപ്പുറത്തെ ചില കമ്മിറ്റ്മെൻ്റ് കുടുംബം സമൂഹം ബന്ധുക്കൾ അത് വല്ലാതെ കുറഞ്ഞു വരുന്നു രണ്ടാമത്തെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീകളെ ശാക്തീകരിക്കണം പെൺകുട്ടികളെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിൻ്റെ ഓളിയം അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം എൻ്റെ സംശയമാണ് നമ്മൾ സാധാരണ പാട്ട് കേൾക്കുന്നതിനൊരു പരുവമുണ്ട് കറി വെക്കുന്നതിനും ചോറ് വെക്കുന്നതിനും ഒരു പരുവമുണ്ട് അതുപോലെ ശാക്തീകരണ പ്രക്രിയയ്ക്കും ഒരു പരുവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ പരുവം തെറ്റിപ്പോകുന്നു എന്നൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഓമന ഓമനവാത്സല്യ തിങ്കൾ തിടമ്പായി വീട്ടിൽ ആരൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി സൃഷ്ടിക്കുന്ന ഒരല്പമ അഹങ്കാരത്തിൻ്റെ മേമ്പൊടി വരുന്നോ എന്നെനിക്കൊരു സംശയം മൂന്നാമത്തെ കാര്യം ചാൻസ് ഫോർ ചോയ്സ് അതായത് വേറൊന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുപാട് മുന്നിൽ ലഭിക്കുന്ന ഒരു വളരെ സുലഭമായ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഇപ്പോൾ പണ്ടത്തെ കാലത്ത് മൂപ്പിലാൻ എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും വല്യമ്മയുടെ മുന്നിൽ വേറൊരു മാർഗ്ഗമില്ലായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് വാട്സപ്പ് ഉണ്ട് ഐ എംഒ ഉണ്ട് ഫേസ്ബുക്കുണ്ട് പിന്നെ അതുകൂടാതെ ക്ലബ്ബ് ഹൗസ് ഉണ്ട് പിന്നെ കൂടാതെ ഹൗസ് ക്ലബുണ്ട് എല്ലാ സംഗതികളും സംഗതികളുമുണ്ട് ഇവിടെയെല്ലാം സുന്ദര സുസ്മേര സുസ്മിത വധരായി ചേട്ടനും ചേച്ചിയും ചേച്ചിയുമൊക്കെയുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഉൽപ്പന്നത്തിന് വേണ്ടത്ര ഗുണമൂല്യമില്ല എന്ന് പരസ്പരം തോന്നിപ്പോകുന്നു എന്നറിയില്ല ആ ചോയ്സ് ആണോ പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു പിന്നെ ഞാൻ കണ്ട ഒരു കോമൺ ഫാക്ടർ ഈ പെൺകുട്ടികളുടെ എല്ലാം പിന്നിൽ ഇവർ ഈ പറയുന്നതിനെ എല്ലാം ന്യായീകരിക്കുന്ന ഒരു ഉമ്മയുണ്ട് അല്ലെങ്കിൽ ഒരു അമ്മയുണ്ട് അവരുടെ ന്യായീകരണമാണ് പലപ്പോഴും ഇവർക്ക് നിലപാടുകൾക്ക് ഉറപ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ പിതാക്കന്മാരുണ്ട് കുടുംബങ്ങളിൽ തിരിച്ചു പറയാൻ ഇങ്ങനെ അല്ലെന്ന് പറയാനുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുന്നു ബന്ധുക്കളും സമൂഹത്തിലുള്ളവരും പണ്ടൊക്കെ വേറൊരാളിൻ്റെ വിഷയത്തിൽ സത്യസന്ധമായി നിർഭയമായ അഭിപ്രായം പറയുമായിരുന്നെങ്കിൽ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അവരുടെ കൊച്ചാപ്പയും മാമയും കൊച്ചനും ചിറ്റപ്പനും ഒക്കെ എന്നെ വിളിച്ചു പറയും അവളാണ് കുറ്റക്കാരി അവനല്ല എന്ന് പറയും പക്ഷേ അത് അവളോടോ ആ കുടുംബത്തിലോ പറയാൻ അവർക്ക് മനസ്സില്ല അവർക്ക് കഴിയുന്നില്ല ഏതായാലും ഇതൊരു ഗൗരവമായ വിഷയമാണ് ഇത് നിങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ ചർച്ചകൾക്കും ചിന്തകൾക്കും വിടുകയാണ് ഇവിടെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ചിന്തകളിൽ കുഴപ്പങ്ങളോ തെറ്റുകളോ ഉണ്ടാകാം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളും ഉണ്ടാകാം അത് നിങ്ങളായിക്കൊള്ളൂ ഞാനൊരു അനുഭവങ്ങളിലൂടെ ഒരു വഴി കാണിച്ചു തന്നു എന്ന് മാത്രം ഇത്തരം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇമെയിലിലോ അല്ലെങ്കിൽ അത്തരത്തിലോ ഒക്കെ അയക്കാമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള എൻ്റെ നിരീക്ഷണം എൻ്റെ നിഗമനം പറയാം ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ അത് കേൾക്കാനുള്ള സൗകര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾക്കത് കൃത്യമായി ആ സംഗതികൾ മുഴുവൻ അയച്ചാൽ അവിടെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് എവിടെയൊക്കെയാണ് അതിൻ്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സർവീവ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കാം